സീസൺ 2 ചിരിയുടെ അങ്കത്തട്ടിലെ ഇന്നത്തെ പോരാട്ടം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനയ കലയിലും അവതരണ കലയിലും ഒന്നുപോലെ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രുതി മേനോൻ. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ ഫ്ലോറിൽ തന്നെ കോമഡി സ്റ്റാർസിന്റെ സീസൺ 1 നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ശ്രുതി മേനോൻ. അതിനുശേഷം നിരവധി നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചു. കിസ്മത്ത് എന്ന ചിത്രം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് കലാപരമായും സാമ്പത്തികമായും വിജയിച്ച ഒരു ചിത്രമാണ്. ഒരു വലിയ കയ്യടി ശ്രുതിക്ക് നൽകാം. ഇനി ശ്രുതിയിൽ നിന്നും നമുക്ക് പുതിയ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഐ ജസ്റ്റ് കാൻ്റ് ഡിസ്ക്രൈബ്. എന്ത് സന്തോഷമാണ് ഇവിടെ തിരിച്ച് ഫാമിലിയുടെ അടുത്ത് തന്നെ എത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ജഗദീഷ് ചേട്ടൻ ആൻഡ് എല്ലാവരും എൻ്റെ യൂണിറ്റിലെ എൻ്റെ ക്യാമറ ചേട്ടന്മാർ, സൗണ്ടിൽ മ്യൂസിഷ്യൻസ് ആൻഡ് എവറിബഡി. ഗോഡ്ഫോൺ കോമഡി സ്റ്റാർസ് ആണ് എന്നെ ആദ്യം ടി വിയിൽ എല്ലാവരും ഒരു ഇൻട്രൊഡക്ഷൻ, ശ്രുതി മേനോൻ ആരാണെന്ന് ആൾക്കാർ അറിയുന്നത് തന്നെ ഗോഡ്ഫോൺ കോമഡി സ്റ്റാർസിലൂടെയാണ്, ഏഷ്യനെറ്റിലൂടെയാണ്. സോ ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ബി ഹിയർ. കുറച്ച് സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ഫീലിംഗ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഐ എം വെരി ഹാപ്പി. കിസ്മത്ത് ഞാൻ കണ്ടിരുന്നു. കിസ്മത്തെ മാറ്റിക്കളഞ്ഞു അല്ലേ ശ്രുതിയുടെ ഉഗ്രം ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റി. ആബ്സൊല്യൂട്ട്ലി, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അൺഎക്സ്പെക്റ്റഡ് സക്സസ് ആയിരുന്നു. ചെറിയൊരു ഫിലിം, ഒരു ലവ് സ്റ്റോറി അല്ലായിരുന്നു, ഒരു ഐ ഓപ്പണർ ആയിരുന്നു. അതുപോലത്തെ ഒരു കഥയായിരുന്നു ഇത്, കിസ്മത്ത്. ആൻഡ് താങ്ക് യു എവറിബഡി, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഫോർ അക്സെപ്റ്റിംഗ് ദിസ് ഫിലിം. ഓക്കെ ശ്രുതി, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മുംബൈ സ്റ്റൈലിൽ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. ഭേൽപുരി ഖാ രഹാ ഥാ, മൈ തോ ലഡ്കി ഘുമാ രഹാ ഥാ. രസ്തേ സേ ജാ രഹാ ഥാ, ഭേൽപുരി ഖാ രഹാ ഥാ, ലഡ്കി ഘുമാ രഹാ ഥാ. തുജ്കോ മിർച്ചി ലഗി തോ മൈ ക്യാ കരൂ, തുജ്കോ മിർച്ചി ലഗി തോ മൈ ക്യാ കരൂ. മൈ തോ രസ്തേ സേ ജാ രഹി ഥീ, മൈ തോ ഐസ്ക്രീം ഖാ രഹി ഥീ, ഓ മൈ തോ നേനാ ലഡാ രഹി ഥീ. രസ്തേ സേ ജാ രഹി ഥീ, ഐസ്ക്രീം ഖാ രഹി ഥീ, നേനാ ലഡാ രഹി ഥീ. തുജ്കോ മിർച്ചി ലഗി തോ ജഗദീഷേട്ടാ, ഈ ടാലൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ടോപ്പ് ലീഗിലുള്ള ഷോയാണ് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ. അപ്പോൾ ഇന്നൊരു വലിയൊരു സർപ്രൈസ് കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മൊജിതയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ ഐശ്വര്യ നല്ല രസമായിട്ട് മോണാക്ട് ചെയ്യുമെന്ന് നമ്മൾ അറിഞ്ഞു. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു പോർഷൻ നമുക്ക് വേണ്ടി ഐശ്വര്യ. ഓക്കെ, ഒരു പഴയ സ്റ്റോറിയാണ് കുറിയടത്തെ താത്രിയുടെ. അപ്പൊ ഞാൻ അതിലത്തെ ഒരു ചെറിയ ഭാഗം കാണിക്കാം. പിണ്ടച്ചോറിനു കാത്തു നിൽക്കണ ബലിക്കാക്കകളെ പോലെ താത്രിയെ കൊത്താൻ കാത്തു നിൽക്ക ദുശകുനങ്ങൾ. ഏ തുടങ്ങിയല്ലോ സ്മാർത്ഥ വിചാരം. അടയാളം വേണമല്ലേ? 65 പേർക്ക് 65 അടയാളങ്ങൾ. സ്മാർത്ഥന്മാരെ കേട്ടുകൊൾവിൻ. അയ്യയ്യേ, അശ്രീകരം പിടിച്ച് ഈ സാധനം ഓരോ നങ്ങടെ വിളിച്ചു പറയുന്ന കേട്ടാ, ചെവിക്കായം പോലും പൊളിച്ചു പോകും. നാം അങ്ങട് പോവാ. ദേശമംഗലം തിരുമേനി അവിടെ നിൽക്കുക. ഇയാൾ സ്മാർത്ത സമക്ഷം മുണ്ടൊന്ന് മാറ്റട്ടെ. ഒത്തിരിയും പോരാ, ഉടുമുണ്ട് തന്നെ അഴിക്കണം. അടയാളം പറയട്ടെ, വെളുവെളുത്ത ദേശമംഗലത്തിന്റെ കാണാ കോണിൽ മൂഷട്ടെ. നാവടക്ക, ഇനിയും മാഠന്മാരായ നമ്പൂരാരെ അവഹേളിക്കാനാ ഭാവക്ഷ. നോമീ മൂധേവിയുടെ നിറും തലയില് ആവണപ്പലക കൊണ്ട് അഷ്ടകലാശാടും. ഓ, കുറിയേടത്തു നമ്പ്യാത്തൻ തിരുമേനി,
എന്റെ ഭർത്തൃ സഹോദരൻ ഈ ഇല്ലത്ത് സംഗീതാഭ്യാസനത്തിന് വന്ന ഒരു 10 വയസ്സുകാരി പെൺകുട്ടി ഈ എന്നെ കുറിയെടുത്തു മനയിൽ വെച്ചു കീഴടക്കിയ കെങ്കേമൻ സ്മാർത്ഥൻ കേൾക്കണം മഹാബുദ്ധിമാനായ ഈ മൂസമ്പൂരി മന്ദബുദ്ധിയായ അന്യൻ തിരുമേനെ കൊണ്ട് എന്നെ വേൾപ്പിച്ചു ആജീവനാന്തം ഒളിസേവയ്ക്ക് പക്ഷേ ഇയാൾക്കു തെറ്റി ഈ മൂസമ്പൂരി മാത്രമല്ല ആഠന്മാരും ആസ്യന്മാരും ആട്ടക്കാരും ആനക്കാരും 65 പേർ എന്റെ കിടക്ക പങ്കിട്ടു 65 എണ്ണത്തിനെ ഞാൻ എന്റെ താളത്തിന് തുള്ളിച്ചു സ്മാർത്ഥ ഈ മോതിരം കണ്ടുവോ രാജമുദ്രാങ്കിതമായ മോതിരം 65-ാമത്തെ ആൾ കൊച്ചി മഹാരാജ്യം വാഴും വലിയ തമ്പുരാൻ തിരുമനസ് നിർത്ത ഈ സാധനത്തെ പടിയടച്ച് പിണ്ടം വയ്ക്ക ആരുടെ വിധി ചെയ്യിച്ചത് ഈ താത്രിയാണ് ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ അഗ്നിയിലേക്ക് ആവാഹിക്കുകയായിരുന്നു ഞാൻ വരികയാണ് നിങ്ങളിലേക്ക് ആത്മാവിൻ്റെയും കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും ലോകത്തിലേക്ക് 100 ആണ്ടൊന്നു കഴിഞ്ഞു ഇന്നും സ്മാർത്ഥ വിചാരങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു താത്രിമാരുടെ വെളിപ്പെടുത്തലുകൾ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ഒന്നുമല്ലാതായിത്തീരുന്നു ഹേ ഹേ മീശക്കാരാ നിന്റെ കാണാൻ മറുകൾ ഒളിപ്പിച്ചു തന്നെ വച്ചോളൂ ഓഡിയൻസ് എവിടെ എത്തിയിട്ടുള്ളത് മലയും കീഴ് പാലോട്ട് വിളയിലെ കുടുംബങ്ങളാണ് സ്വാഗതം കള്ളനും പോലീസും എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മോസ്റ്റ് ഫേവറേറ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റിത്തരണേ എന്റെ ചേട്ടന് നല്ലൊരു ജോലി കിട്ടണേ ദേവി എങ്കിൽ എന്റെ ചേട്ടനെ കൊണ്ടുവന്ന് അഗ്നിക്കാവടി എടുത്തേച്ചേക്കാമേ ദേവി ഭഗവതി കണ്ടോ ഇവിടുന്ന് പോയപ്പോ എന്തോ ആയിരുന്നു ദൈവങ്ങളില്ല ഭക്തി വേണ്ടെന്നും പറഞ്ഞു പോയ മനുഷ്യനാ അതുകൊണ്ടല്ലടി ഞാൻ തുടരെ 3 ദിവസം കാവടി എടുത്തില്ലേ എന്നിട്ട് ഈ കാവടി നിർത്തി വെളിയിലോട്ടിറങ്ങി നടന്നപ്പോഴും വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാങ് ഓവർ ആണെന്ന് തോന്നുന്നു അയ്യോ അത് ഞാൻ ഒന്ന് ഇരുന്നോട്ടെ എല്ലാ പുണ്യസ്ഥലങ്ങളിലും ഭജന ഇരുന്ന് ഇപ്പൊ തണുപ്പേത് ചൂടേന്ന് പോലും അറിഞ്ഞൂടാ അവിടെയും മരവിച്ചെന്ന് തോന്നുന്നു നീ നേർച്ച ആരും ഒന്നും പറയണ്ട എളുപ്പമുള്ള നേർച്ച മൊത്തം നിനക്ക് പാടുള്ള നേർച്ച മാത്രം എനിക്ക് ദൈവദോഷം പറയരുത് ഞാനേ 2-3 പള്ളി പോവാനും കൂടെ നേർന്നിട്ടുണ്ട് പാറേക്കാവി പള്ളി പോണം വെള്ളയമ്പലം പള്ളി പോണം നമുക്ക് ഭീമ പള്ളി പോണം അവിടെ ഇതിനിടയ്ക്ക് ഞാൻ എന്ന് കരുതാല പള്ളി പോവും അവിടെ പ്രതിഷ്ഠയാ അവിടെ പ്രതിഷ്ഠയല്ല അവിടെയല്ലേ ഞാൻ പണിക്ക് പോകുന്നത് അവിടെ പണിക്ക് പോയാലല്ലേ നിന്റെ ഈ നേർച്ചയ്ക്കുള്ള പൈസ എല്ലാം എനിക്ക് ചെലവാക്കാൻ പറ്റൂ അത് നടക്കുമെന്ന് തോന്നല്ലേ ചേട്ടൻ ഈ വർഷം മൊത്തം ഡേറ്റില്ല എന്റെ ദൈവമേ ഇവിടെയുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും ഇവിടെ ഡേറ്റ് ഉണ്ട് സാധാരണക്കാരനായ ഒരു കുടുംബസ്ഥന് ഇവിടെ പണിക്ക് പോവാൻ ഡേറ്റില്ല ചേട്ടാ മുടി വളർന്നിട്ടുണ്ടോ എന്നൊരു സംശയം പഴനിയിൽ ഒന്ന് പോയാലോ പഴനി പോണ്ട പക്ഷെ കുരിശുമല പോണം കുരിശുമല പോകുമ്പോ നീ കൂടെ പറഞ്ഞേ എന്തിനാ കുരിശും കൊണ്ടല്ലേ മല കയറാൻ പറ്റൂ ദോഷം പറയാതിരി ഞാൻ ഒന്ന് ആദ്യം ഒന്ന് വിശ്രമിക്കട്ടെ എന്റെ ദൈവമേ ആദ്യം ചേട്ടാ ഒന്ന് വിചാരിക്കല്ലേ ചേട്ടൻ ഇപ്പം കാവടി എടുക്കാൻ പോയില്ലേ അപ്പൊ ഒരു ആപത്തും വരുത്തരുതേ എല്ലാം നന്നായിട്ട് നടത്തി ചേട്ടൻ നേരത്തെ ഇങ്ങ് വരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ നമ്മളെ തൊട്ടടുത്ത ഭഗവതി ക്ഷേത്രത്തിൽ ഒരു 10 സൈന്യപ്രദക്ഷിണം കൂടി നേർന്നു ഇപ്പൊ നാലടയ്ക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ മുത്തേ ഞാൻ പോയിട്ട് വരാം അതിനിടയ്ക്ക് അത് നന്നാവാൻ വേണ്ടിട്ട് ആ ഗ്യാപ്പിൽ വേറെ നേരത്തെ നേരല്ലേ ഏ അതൊക്കെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് ഇപ്പഴാ സ്വാമി ഇവിടെ എത്തോന്ന് പറഞ്ഞു ഹലോ സ്വാമി എവിടെ എത്തി ചേട്ടൻ ഇപ്പൊ ആ സൈന്യ പ്രദക്ഷിണം എടുക്കാൻ വേണ്ടി ദേവി ക്ഷേത്രത്തിലേക്ക് പോയേക്കുക ഇപ്പൊ സ്വാമി വന്ന നമുക്ക് ആ കർമ്മങ്ങൾ അങ്ങ് ചെയ്യായിരുന്നു എത്താറായോ എന്നാ പെട്ടെന്നോ പെട്ടെന്നോ
ഓം ക്രീം സോഹ. ഓം ക്രീം സോഹ. സാർ പേടിക്കണ്ട, സാറിനുള്ള ഐറ്റം ഇപ്പ വരും. ഓം ക്രീം, ഒരു ആപ്പിൾ വരട്ടെ. കഴിച്ചോളൂ സ്വാമി. ഈ ദിവ്യശക്തി കൊണ്ട് നാട്ടിലെ പാവപ്പെട്ടവർക്ക് 5 കിലോ പച്ചരി വീതം കൊടുത്താൽ വളരെ ഉപകാരമായി. ഈ ആപ്പിൾ ഓറഞ്ചൊക്കെ ഒളിപ്പിക്കാം, ഈ 5 കിലോ അരി ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? എന്തോന്ന് സാറേ. സ്വാമി, സ്വാമി പറഞ്ഞതുപോലെ ഞാൻ ചേട്ടനെ കൊണ്ട് എല്ലാ നേർച്ചയും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി താ സ്വാമി. ഇന്നിവിടെ പുട്ടായിരുന്നു സ്വാമി. അയ്യോ, അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തി താ സ്വാമി. ആ ദോഷങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ അതിവിടെ ഉണ്ടായിരുന്നല്ല. എന്തായിട്ട് സ്വാമി? എന്റെ കവടി കവടി കാണാനില്ല. എന്റെ കവടിയേ, ഇത് കണ്ടോ? കണ്ടു സ്വാമി. ഇതാണ് തേങ്ങ. ഇതിലെന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? അതൊക്കെ എനിക്കറിയാം സ്വാമി. നമുക്ക് അവിയൽ വെക്കാം, മീൻ വെക്കാം, ചമ്മന്തി അരിക്കാം, അതൊക്കെ എനിക്കറിയാം. ഓ അതല്ല, ഇതിനകത്തൊരു സാധനമുണ്ട്, ഞാൻ അത് പുറത്തെടുക്കാൻ പോവുകയാണ്. ഗ്ലാസ് എടുത്തിട്ട് പോരാം. തേങ്ങ വെള്ളം ഒഴിക്കണ്ടേ? തേങ്ങ വെള്ളം. അയ്യോ അതല്ല, ഇതിനകത്തൊരു മന്ത്രശക്തി ഞാൻ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ നല്ലൊരു സ്ഥാനം നോക്കി ഇവിടെ കുഴിച്ചിടുമ്പോൾ ഭയങ്കരമായ പേരാമി പേരാമി വരും. പേരാമി പേരാമി അല്ല, പേമാരി വരും. ഭയങ്കരമായ കൊടുങ്കാറ്റ് വരും. കൊടുങ്കാറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും. സുനാമി വരുമോ സ്വാമി? ഒരു മാമിയും വരൂല. നീ ഒരു കാര്യം ചെയ്യ്, അതിനകത്ത് പോയിട്ടെ നിനക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തിനെ നല്ല രീതിയിൽ മനസ്സുരുവിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഞാനപ്പോ ഇത് നല്ലൊരു സ്ഥാനം നോക്കി ഇവിടെ കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പൊ ചെല്ലുക, പ്രാർത്ഥിക്കുക, കണ്ണടച്ച് തന്നെ പ്രാർത്ഥിക്കണം. കണ്ണടച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചോളാം സ്വാമി. ഓം ക്രീം സ്ഥാനം, ഓം ക്രീം സ്ഥാനം, ഓം ക്രീം സ്ഥാനം, ഓം ക്രീം സ്ഥാനം. നടക്കടാ അങ്ങോട്ട്. ഒരു വർഷം കൊണ്ട് നീ ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നു. നീ പറ്റിക്കില്ല. ഇനി നീ പറ്റിച്ചാ നീ ഇരിക്കുന്നതോടും ചിരിക്കുന്നതോടും അങ്ങോട്ട് ഒരുമിച്ചാക്കും ഞാൻ. മനസ്സിലായല്ലേ? മനസ്സിലായല്ലേ? നിനക്ക് സംഭവം എന്തെന്ന് മനസ്സിലായ? അതായത് ഞങ്ങളുടെ ഐജിയുടെ കുടുംബക്ഷേത്രത്തിൽ പൊന്നും കുടുംബം മോട്ടിച്ചു, എന്നിട്ട് ഈ 5 സെന്റ് പുരാടത്തിനകത്ത് എവിടെയോ കൊണ്ട് ഒളിപ്പിച്ച്. അത് മാത്രമല്ല, ഈ ഇതിന്റെ കാര്യം പറഞ്ഞ് ഒരു വർഷം ഈ പഞ്ചായത്തിൽ 19 കുഴി നീ ഞങ്ങളെ കൊണ്ട് ഒളിപ്പിച്ച്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെ കുഴി എടുക്കാൻ ഞങ്ങൾ എന്താ കരയാമോ വല്ലോ ആണെന്നോ? എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കും. വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്ത ഈ പുരയിടത്തിന്റെ പ്രമാണമാണ്, ഇതിൽ നോക്കിയപ്പോ കണ്ടുപിടിച്ചാൽ മതി. ഈ വസ്തുവിന്റെ ഏത് ഭാഗത്താണ് നീ ഒളിപ്പിച്ചെന്നൊന്നും നീ പറയണം. എംബ്രോയിഡറി വർക്കാ? എംബ്രോയിഡറി അല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇരിക്കുന്നിടവും ചിരിക്കുന്നിടവും ഒന്നാക്കുക, എന്റെ അമ്മയുടെ ഞാൻ ആക്കും ഞാൻ. സാറേ ഇത് സ്ഥലം കറക്റ്റ് തന്നെ, പക്ഷെ ഞാൻ 6 മാസം മുമ്പാണ് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടത്. അന്ന് ഇവിടെ കാടും മരവും ഒക്കെ ആയിരുന്നു, ഇപ്പൊ വീടൊക്കെ ഇരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ? ഒന്ന് ഓർത്തു നോക്കണം, എന്റെ ജോലി വായിച്ചു സാർ എന്നെ വിളിച്ച തെറിവിളി ഞാൻ തന്നെ. നീ ഓർത്തു നോക്കിയേ സാറേ. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ചെന്നാ ഇവ ഉത്തരം പറയൂല, തൊണ്ടി മുതൽ കാണിച്ചു തരത്തൂല്ല. നമ്മളെ സ്ഥിരം പരിപാടി എടുത്തേ പറ്റൂ. സാറ് ലാത്തി താഴെയിട്. ഇപ്പൊ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അതായത് അന്ന് നിങ്ങളെ ഈ സ്വർണ്ണ കുടം ഞാൻ മോഷ്ടിച്ച്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 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 വന്നായിരുന്നു. ഈ റെയിൽവേ പാളം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. റെയിൽവേ പാളം? അന്ന് ഞാൻ ഇവിടെ ഈ റെയിൽവേ പാളത്തിന്റെ അവിടെ ഈ കുടമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കുടമായിട്ട് നിൽക്കുന്നു, അവിടുന്ന് ട്രെയിൻ വരുന്നു. ഞാൻ കുടമായിട്ട് നിൽക്കുന്നു, അവിടുന്ന് ട്രെയിൻ വരുന്നു. ട്രെയിൻ ഇങ്ങനെ വന്നു ഞാൻ. ഇനി ബാക്കിയാണ് എനിക്ക് ഓർമ്മയിലോട്ട് അങ്ങോട്ടേ. ഒരു കമ്പ് വേണം. കണ്ണ് ഞാൻ ഇവിടുന്ന് ഒരു 50 അടി അളന്ന് അകത്തോട്ട് പോയായിരുന്നു. കമ്പം എടുക്കാൻ പോയി. എത്ര കിടന്ന് കഷ്ടപ്പെടും? ഒരു വർഷം നിന്റെ പുറകെ കിടന്ന് കഷ്ടപ്പെട്ടു, ഇത് വെച്ചാൽ കളന്നാ മതി. ഓക്കെ, ഇവിടുന്ന് ഞാൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12,
ഞാനിവിടെ ഒരു സാധനം കുഴിച്ചിടാനുള്ള സ്ഥാനം നോക്കിയതാ. ഞാനിവിടെ മുമ്പ് ഒരു സാധനം കുഴിച്ചിട്ടായിരുന്നു, അതിന്റെ സ്ഥാനം നോക്കാൻ വേണ്ടി വന്നത്. കണ്ടുപിടിച്ചാ പിന്നെ അല്ല, ഞാൻ ഈ വീട്ടിലെ ദോഷങ്ങളെ കൊണ്ട് അത് മാറ്റാൻ വേണ്ടിട്ട് വന്ന ഒരു സ്വാമിയാണ്. സ്വാമി സ്വാമി തേങ്ങ, മറ്റേ തേങ്ങ, ഒരു തേങ്ങ ഇല്ല ഇവിടെ. വേറെ കേസിന്റെ കാര്യം തന്നോണ്ടിരിക്കുന്നു, ഇതിന് ഇടയ്ക്ക് കയറി ഇടപെടുന്നത്. ഓ വിട്ടുപൊക്ക വിട്ടുപൊക്ക അതായത് അന്നൊരു ഭയങ്കരമായ ഇരുട്ടുള്ളൊരു രാത്രിയായിരുന്നു. ഇരുട്ട് കുറ്റാ കൂരിട്ട് മൂങ്ങയിരുന്ന് മൂത്രിച്ചു, കാക്കിരുന്ന് കാക്കിച്ചു. മൂങ്ങയിരുന്ന് മൂത്രിച്ചുമില്ല, കാക്ക ഇരുന്ന് കാക്കിരിച്ചുമില്ല. ഇനി എനിക്ക് മൂത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞല്ല സംഭവം, പിന്നെ വേറെ കാര്യം ആലോചിക്കണം. അന്ന് ഇവിടെ വീടില്ല, ഇവിടെ മൊത്തം കുറ്റിക്കാടായിരുന്നു. ഈ കുറ്റിക്കാടിൽ ഈ സ്വർണ്ണക്കുടം എന്റെ ഇടത്തേക്കയിൽ, ഇടത് കൈയിൽ, ഇടത് കൈയിൽ സ്വർണ്ണക്കുടം, ഇടത് കൈയിൽ സ്വർണ്ണക്കുടം വെച്ചിട്ട് ഞാൻ ഈ കുറ്റിക്കാട്ടിൽ ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഒരാള് ബീഡിയും കൈ കുടവായിട്ട് കുറ്റിക്കാട്ടി ഇങ്ങനെ കുത്തിയിരിക്കുന്ന എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയാം. അതിനല്ല, പിന്നെ ആ സമയത്ത് അതൊന്നും തോന്നൂല. അന്ന് ഞാൻ ഈ കുറ്റിക്കാട്ടിൽ നോക്കുമ്പോ രണ്ട് മരം ഉണ്ടായിരുന്നു. ഇവിടെ മരം ഉണ്ടായിരുന്നു, രണ്ട് മരം. രണ്ട് മരം എന്ന് പറയുമ്പോ എന്റെ ഓർമ്മ ശരിയാണ്, ഒരു ഈട്ടി ഒരു ആഞ്ഞിലി. അപ്പൊ എനിക്ക് ഓർത്തെടുക്കണ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു കാര്യം സാർ, ഈട്ടി ഇത് കഴിയട്ട മോനെ, നിനക്ക് ഞാൻ ഈട്ടി തരാടാ. ഇത് ഈട്ടിയാണ്, ഈട്ടി അങ്ങോട്ടായിരുന്നു കേട്ടോ സാറേ, എഴുതി അങ്ങോട്ടായിരുന്നു. അവിടെ ഒരു ആഞ്ഞിലി ഉണ്ടായിരുന്നു സാറാണ് ആഞ്ഞിലി. പക്ഷേ വേറെ സംഭവം ഉണ്ട്, ആഞ്ഞിലി വളഞ്ഞിരിക്കുന്നു, ആഞ്ഞിലി വളഞ്ഞിരിക്കുന്നു, ഈട്ടിയിരിക്കുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു മൂത്രിച്ചു പോയ മൂങ്ങയില്ലേ, നേരത്തെ പറഞ്ഞ ഈ മൂങ്ങ ഞാൻ നോക്കുമ്പം സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ പറന്ന് വന്നിട്ട് ഒറ്റ പോക്ക് ഇതിന്റെ അപ്പുറത്തുള്ള പോലീസുകാരനെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പോലീസുകാരാ. ഞാൻ ഇന്നുമല്ല പോലീസുകാരെ കയ്യിൽ നിന്ന് വെട്ടിച്ച് ചാടാൻ തുടങ്ങിയത്, നമ്മളടുത്താണ് കളി. അല്ല പിന്നെ ഇല്ല, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വീട്ടിന്റെ ഏത് ഭാഗത്തൂടെ ഓടിയാലും ഇവിടെ തന്നെ എത്തും. അപ്പൊ നീ നമ്മളെ മനഃപൂർവ്വം തേച്ചിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നല്ലേ. ഇനി പോവില്ല, പറ ബാക്കി പറ, ബാക്കി പറ, ബാക്കി പറ, ഉറപ്പാ, ഉറപ്പാണ്, ഉറപ്പാണ്, ഇപ്പൊ വേണ്ട, ഉറപ്പായി. അടി കെട്ടിയപ്പോ റെഡിയായി, കണ്ട അടി കെട്ടിയപ്പോ റെഡിയായി, ഉറപ്പായി, പറ പറ പറ, ഉറപ്പായി പറയടാ. ഓടിയുണ്ട് ക്ഷീണം സാറേ, പത്ത് മിനിറ്റ് ഉറങ്ങിക്കോട്ടെ സാറേ. ഓ അപ്പൊ നീ അങ്ങനെ ആക്കിയതല്ലേ, പൊന്നുമോ എനിക്ക് പൊന്നുമോ എണീക്കടാ. സാറേ ഇനി എടുക്കണോ സാറേ, ലാത്തിയറാ സാറേ, ലാത്തിയറാ എടുത്ത്. അയ്യോ ആരാ മനസ്സിലായില്ല, ഞാൻ തേങ്ങ ഇടാൻ വന്ന ശശി, അത് പത്രക്കാരൻ സണ്ണി, ഇത് ഓപ്പോ കമ്പനിയുടെ മുതലാളി. കാക്കിട്ടോണ്ടിരിക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ലേ പെണ്ണുമ്പള്, ഞാൻ എസ് ഐ, അഡീഷണൽ എസ് ഐ. പോലീസിലെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളെ ജോലിക്കിടക്ക് തടസ്സം നേരിട്ടാ നിങ്ങളെതിരെ ഞാൻ കേസ് കൊടുക്കും. അയ്യോ എന്റെ ഭാര്യ രാമിത ഭക്തി കാരണം ഏതോ ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചോണ്ട് വന്ന് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്റെ സാറേ, അവള് ഏത് നേർച്ച ചെയ്താലും ഞാനാണ് കഴിക്കുന്നത്, അതുകൊണ്ട് അവളെ തെറ്റിന് എല്ലാം ശിക്ഷിക്കണം സാർ, എല്ലാം അറസ്റ്റ് ചെയ്യണം സാർ. അതല്ല, ഈ നിക്കണ ചെറുക്കനെ പണ്ട് എപ്പോഴും കണ്ട്
എന്തൊക്കെയാ മോടിച്ച് നമ്മുടെ ഈ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടേക്കുക? അത് തോണ്ടി എടുക്കാമെന്ന് സാറ് മരവരുണ്ട്. അധികം സമയമില്ലായി സാറ്. എന്റെ മക്കളെ ഞാൻ ഇവിടുന്ന് ഇപ്പം ഈ സ്വർണ്ണക്കുടം കുഴിച്ചിട്ടത് ഞാൻ സ്ഥലം കാണിച്ചു കൊടുത്ത് അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റും. സാറേ, ഞാൻ ഈ സ്വർണ്ണക്കുടം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഐ ജി സാറിന് എന്ത് പറയും? ജോലി പോവില്ല. അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടർ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എനിക്ക് ചിന്തിക്കാനുള്ള സമയം തരണം. എനിക്ക് മനസ്സിലായി, ഞാൻ സ്വർണ്ണക്കുളം കുടിച്ചിട്ട് മനസ്സിലായി. അതായത് ഞാൻ ഇവിടുന്ന് വന്നല്ലോ, എന്റെ ചിന്ത കറക്റ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു 50 മീറ്റർ നേരെ വന്ന് ഈ വീടിന്റെ ഡൈനിങ് ഹാളിലാണ് ഉദ്ദേശം ഞാൻ അത് കുഴിച്ചിട്ടിരിക്കുന്നത്. ഗഡുക്കളായിട്ട് അടച്ചുണ്ടാക്കിയ വീടാണ് ഇത്. പൊളിക്കല്ല്, അത് കുഴപ്പമില്ല, ഞങ്ങള് ഗഡുക്കളായിട്ട് തന്നെ പൊളിച്ചോളാം. നമ്മളെ വീട് മൊത്തം പൊളിച്ചോളയല്ലോ, നീ ഇതൊന്നും കാണുന്നില്ല ദേവി. ഇതേ ചേട്ടാ, സൈന്യ പ്രദർശനം വയ്ക്കാൻ പോയപ്പോഴേ നമ്മളെ വീട്ടിലെ ദോഷങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തി സ്വാമിയാ. സ്വാമി സ്വാമി അറിഞ്ഞില്ലേ, ഇവരെല്ലാരും ചേട്ടൻ നമ്മളെ വീട് മൊത്തം പൊളിക്കും സ്വാമി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ ദോഷമുണ്ടെന്ന്? പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ആ ദോഷങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വീട്ടിന്റെ പുറകിൽ ആരോ ഒരു കുടത്തിനകത്ത് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ആ കുടമാണതാ ഈ കുടം. നല്ല പരിചയമുള്ള കുടം കിട്ടി. ഇതാണ് ഐ ജിയുടെ അമ്പലത്തിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ സ്വർണ്ണക്കുടം. കിട്ടി, സ്വർണ്ണക്കുടം കിട്ടി. ഇത് നല്ല സന്തോഷം. ഞാൻ നോക്കട്ടെ. സാറേ, എന്തായാലും കിട്ടിയല്ല, വീട് വിളിക്കൂലല്ലോ. കിട്ടിയാലോ, ഇനി കുഴപ്പമില്ല. എന്തായാലും നിന്റെ അമിത ഭക്തി നേർച്ചയിടലും കാരണം ഈ സ്വാമി ഇവിടെ വരാനും ആ കുടം കുഴിച്ചെടുക്കാനും നമ്മുടെ വീട് പൊളിക്കാതിരിക്കാനും ഒരു വഴിയുണ്ടായി. ചേട്ടന് സന്തോഷമായ? സന്തോഷമായി. ചേച്ചിക്ക് സന്തോഷമായോ? സാറ് സന്തോഷമാണ്? സന്തോഷമായി. സ്വാമിക്ക് സന്തോഷമല്ലേ? സന്തോഷമായി. സാറിന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എനിക്ക് പ്രൊമോഷനാണ്. പ്രൊമോഷൻ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും സന്തോഷമല്ലേ? എനിക്ക് മാത്രം സങ്കടം. എടാ, നിനക്കിപ്പോ ഒരു കാര്യം മനസ്സിലായോ? കേരള പോലീസ് വേണമെന്ന് വെച്ചാൽ ഏത് കേസും തെളിയിക്കും. ആ, അത് കറക്റ്റാ. വേണമെന്ന് വെച്ചാൽ ഏത് കേസും തെളിയിക്കും. ഈ നമ്മളെ പോലുള്ള പാവപ്പെട്ടവന്മാരെന്തെങ്കിലും കേസ് ചെയ്യുകയോ എന്തെങ്കിലും ചെറിയ മോഷണം ചെയ്യുകയോ എന്തെങ്കിലും ചെറിയ തെറ്റുകയോ ചെയ്താൽ ഇവർ വേണമെന്ന് വയ്ക്കും, ഞങ്ങളെയൊക്കെ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഈ സമൂഹത്തിൽ മാന്യന്മാരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന വലിയ നിലയിലുള്ള സാറന്മാർ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചാൽ ഇവർ വേണമെന്ന് വയ്ക്കത്തുമില്ല, അത് കാണത്തുമില്ല. അവരുടെ മുമ്പിൽ വെറും ഇങ്ങനെ സ്തംഭം പോലെ അങ്ങ് നിൽക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ആഹാ, കള്ളൻ മെസ്സേജ് പറയുന്നു. ജഗദീശ്വരൻ കേട്ട വഴക്ക് പറയും ഞാൻ പറഞ്ഞേക്കാം. തെളിയിക്കാൻ പറ്റാത്ത ഏത് കേസും ഞങ്ങൾ കേരള പോലീസ് കണ്ടുപിടിക്കും. ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ? പോലീസാണ് താരം. ഇനി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാര്യം എന്താകും എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ജോലിക്കായി ആളു വരുന്നുണ്ടേ, ആക്കോ ഇന്നോ മണ്ണട്ടി കുട്ടി വാങ്ങിരളിയാ അരുവിരേണ്ടിടാ. ആ മാടോണ. ഏ മാടോണിയോ? പത്രക്കാരനോട് ഇവിടെ പത്രം ഇടണ്ടെന്ന് പറയണം. അതെന്താടാ? ആ പത്രക്കാരൻ നമ്മുടെ വീട്ടിൽ തൊഴിൽ വാർത്ത കൊണ്ടിട്ടു. ഇഖാരി
നിന്നിട്ടാണോ അമ്മയെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത്? ഡാ നീ പേടിക്കണ്ട, ഞാൻ ആ തത്തയുടെ ചുണ്ടത്ത് സൂപ്പർ ഗ്ലൂ തേച്ചു വെച്ചിരിക്കല്ലേ. പിന്നെ ആ ചീട്ടെടുത്തേ ചീട്ടെടുത്തേ. കിളിമരത്തിന്റെ തളിർ ചില്ലത്തുമ്പിൽ കൂടുങ്ങുന്നു മെല്ലിക്കൂരി കുട്ടിമുല്ല പൂക്കാലം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കുസൃതിക്കാരനും ഓർമ്മക്കുറവുള്ളവനുമായ കള്ളൻ ദൃക്സാക്ഷികളില്ല, അപ്പോൾ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്ര വലിയ ബുദ്ധിമാനല്ല ASI, അതിനേക്കാളും കുഴപ്പക്കാരനായിട്ടുള്ള അസിസ്റ്റൻ്റ്. എല്ലാവരും കൂടി ആവുമ്പോൾ ചിരിക്കുള്ള വകുപ്പുകൾ നിങ്ങൾ ഒരുക്കി കഴിഞ്ഞു, അത് തന്നെയാണ് ഈ സ്കിറ്റിൻ്റെ വിജയം. അതിന് ഈ പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പുള്ള ഏരിയയും വളരെ ഗംഭീരമായിരുന്നു. കാരണം നേർച്ചയിട്ട് ഭർത്താവിനെ ശ്വാസം മുട്ടിക്കുന്ന ഭാര്യ, അവിടെ അപ്സരയും രഞ്ജീഷും ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ രജിയും അഖിലും ഇങ്ങനൊരു ആക്രമണമുറ ഈ സ്കിറ്റിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ പോലീസുകാർ ഇത് കോപ്പി ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാൽ കൊള്ളാം, കള്ളന്മാർക്ക് കൊള്ളാം. ഒരു നല്ല സ്കിറ്റ് കണ്ട സംതൃപ്തിയോടെ നമ്മളെല്ലാവരും കൈയടിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കേ, താങ്ക് യു സോ മച്ച് റിമി ടോമി. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉഗ്ര നന്നായിട്ട് ഞങ്ങളെ ചിരിപ്പിച്ചു. കള്ളനും പോലീസും റൗണ്ടിൽ ഉഗ്രനൊരു കള്ളനും അതുപോലെ നമ്മളെ ചിരിപ്പിക്കുന്ന പോലീസിന്റെ ശിക്ഷ ഒരു അന്യായ ശിക്ഷ. പിന്നെ എല്ലാവർക്കും കുറേ പേരുണ്ട്, എല്ലാവർക്കും എന്നല്ല, എന്ത് കാര്യം പറഞ്ഞാലും, പ്രത്യേകിച്ച് നമ്മുടെ ചേച്ചിമാർക്ക്, കെട്ടിയോന് ശൂലം കുത്തല്, ശയന പ്രദീക്ഷണം, അഗ്നി കാവടിയാട്ടം എന്ന പുള്ളിക്കാരത്തിക്കോട്ട് ചരട് കെട്ടല്, പസ്മന്തേക്കല്, അതേപോലെ പോലീസുകാരനെ കണ്ടിട്ട് അപ്സരയ്ക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ അപ്സര വളരെ രസം, ഇത് പോലീസാന്ന് പറഞ്ഞ പോലീസുകാർക്ക് എന്താ വീട്ടുകാര്യം എന്ന് ചോദിച്ചത് രസമായിരുന്നു. മൊത്തത്തിൽ ഞങ്ങളെ കുറെ ചിരിപ്പിച്ചു. താങ്ക് യു. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എനിക്കിപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ വോണ്ട് ടു കോംപ്ലിമെൻറ്റ് അപ്സര, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചീൻ്റെ ഒരു പെർഫോമൻസ് ലെവലാണ് ഞാൻ അപ്സരേൻ്റെ ഡെവലപ്മെൻറ്റ് കാണുന്നത്. കറക്റ്റ് ഹസ്ബൻഡ് വൈഫാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. എല്ലാവരും, നാലാൾക്കാരും നന്നായി പെർഫോം ചെയ്തു, നന്നായി. നിങ്ങളെല്ലാവരും മികച്ച, ലൈക്ക് യു വേ ലൈക്ക് കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ. ആ ഒരു കോമ്പറ്റീഷൻ എനിക്ക് കണ്ടു, സൂപ്പർ, നന്നായി എൻജോയ് ചെയ്തു. ഓക്കേ, ഇനി കമ്മിങ് ടു ശ്രുതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സ്ലാപ്സ്റ്റിക് കോമഡിയുടെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നിങ്ങൾ, ഫാന്റാസ്റ്റിക്. പിന്നെ അപ്സര അല്ലേ, സൂപ്പർ. ശരിക്കും ഷി സെയ്ഡ് അത് ഉർവശി ചേച്ചി. എനിക്ക് ഓർമ്മ വന്നത് കൽപ്പന ചേച്ചിയായിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൽപ്പന ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ടോട്ടലി ഐ മിസ്ഡ് ഹർ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഞാൻ അത്രയും എൻജോയ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി മൃതുല ആൻഡ് മൊച്ചിത, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് ഇഷ്ടമായി. അപ്സര എനിക്ക് നേരത്തെ അറിയാം. സോ ഞാൻ ലൈവായിട്ട് അപ്സരയുടെ പെർഫോമൻസ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സീരീസിൽ എനിക്ക് ഒരുപാട് നന്നായിട്ട് ഇഷ്ടമായി. എല്ലാവരും ഇതിൽ പെർഫോം ചെയ്ത എല്ലാവരും നന്നായിട്ട് ഇഷ്ടമായി. ത്രൂ ഔട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അടിപൊളി, ഒത്തിരി ചിരിച്ചു. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷമാണ് ഒരുപാട് ചിരിച്ചത്. ഇതിപ്പോൾ ആരെ നല്ലതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാവരും ബെസ്റ്റായിരുന്നു, അടിപൊളി, സൂപ്പർ. ഓക്കേ, ഈ ഒരു സ്കിറ്റിൻ്റെ മാർക്സ് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം ശ്വേതിച്ചി ഓൺ 30 29 out of 30. ജ്യോതിഷേട്ടാ, 38 out of 40. റിമി, 29. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 96 on 100. സിനിമാ സ്പൂഫ് റൗണ്ടിൽ ടീം ചിരിക്കുടുക്ക് എത്താൻ പോവാണ്, മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ജോലിക്കായി ആള് വരുന്നുണ്ടേ, മൺവട്ടി കുട്ടൻ വാങ്ങിയിരളിയാ. മാഡോണാ.
ഏ മരടോണിയോ പത്രക്കാരനോട് ഇവിടെ പത്രം ഇടണ്ടെന്ന് പറയണം. അതെന്താടാ? ആ പത്രക്കാരൻ നമ്മുടെ വീട്ടിൽ തൊഴിൽ വാർത്ത കൊണ്ടിട്ടു. ഇക്കാരി ചേട്ടനോട് നിന്നിട്ടാണോ അമ്മയെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത്? ഡാ നീ പേടിക്കണ്ട, ഞാൻ ആ തത്തയുടെ ചുണ്ടത്ത് സൂപ്പർ ഗ്ലൂ തേച്ച് വെച്ചിരിക്കല്ലേ. പിന്നെ ആ ചീട്ടെടുത്തേ ചീട്ടെടുത്തെ കിളിമരത്തിന്റെ തളിർ ചില്ലത്തുമ്പിൽ കൂടുങ്ങുന്നു മെല്ലിക്കൂരി കുട്ടിമുല്ല പൂക്കാലം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കാലത്തിന് പോലും തൊടാനാകാത്തൊരു സിനിമയാണ് ഗോഡ് ഫാദർ. ഇവിടെ ഇതാ അതിന്റെ ഒരു സ്പൂഫ് വേർഷനുമായി കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രിയ ടീം ചിരിക്കൊടുക്ക. ഇക്കാലത്തെയും സൂപ്പർ മെഗാഹിറ്റുകളിലൊന്നായ ഗോഡ് ഫാദർ എന്ന സിനിമയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഈ വേദിയിൽ ഞങ്ങൾ നർമ്മത്തിന്റെ മറ്റൊരു അരങ്ങുണർത്തുന്നു. ഗോഡ് ഫാദർ അഥവാ ജോബ് ഫാദർ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. ഞങ്ങളുടെ ജീവിതം വെള്ളത്തിലായ മുതലാളി. വെള്ളത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാനെന്താ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണോ? അയ്യോ അതല്ല മുതലാളി, 5 ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്. അപ്പൊ അത് ശരി. അമോൻ ഇനി വന്നേ. ഇത് ആ സുധാകരൻ ഡോക്ടറിന്റെ അഡ്രസ്സാ. ഇത് എനിക്കെന്തിനാ മുതലാളി? അയാളെ ചെന്ന് കണ്ടാ മതി, വിശപ്പിനുള്ള മരുന്ന് തരും. അല്ല പിന്നെ, നീ 5 ദിവസമല്ലേ പട്ടിണി കിടന്നുള്ളൂ, ഇവിടെ 10 ദിവസമായിട്ട് മുഴുവൻ പട്ടിണിയാടാ. 500 ആണ് അത്രേ 500. എന്റെ പേര് മാത്രമേ ഉള്ളൂ 500, അല്ലാതെ എന്റെ കയ്യിൽ 5 ന്റെ പൈസ ഇല്ലടാ. കഷ്ടം തന്നെ മുതലാളി. ആ മൂക്കി തേച്ചോണ്ടിരിക്കുന്ന വിക്സ് എനിക്കൂടെ എത്തി തരൂ, എനിക്കും ഉണ്ട് ജലദോഷം. ഇത് വിക്സ് അല്ലടാ, ഇതെന്റെ സ്റ്റൈലാ. കാര്യസ്ഥ എടാ, കാര്യസ്ഥ. അപ്പൊ അത് ശരി. അപ്പൊ നീ സുഭിക്ഷമായിട്ടുണ്ടല്ലേ? അതല്ല, ഞാനിവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അയ്യോ മുതലാളി, ഇത് എവിടെ നോക്കിയാണ് നടക്കുന്നത്? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യടാ, കഴിക്കാൻ വല്ലതും എടുക്ക്. ഈ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ട് 1 മാസമായി. തേണ്ടി പുകയില്ലാത്ത അടുപ്പ് മേടിച്ചു വെച്ചിട്ട് അടുപ്പിനെ കുറ്റം പറയുന്നോ? അയ്യോ ഞാൻ ആഹാരം ഒന്നും വെച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ വീട്ടിൽ പോയി ആടിന് കൊടുക്കാനാന്ന് പറഞ്ഞ് കുറച്ച് കാടിവെള്ളം വാങ്ങിച്ചോണ്ട് വാ. അത് നടക്കില്ല. അതെന്താടാ? പശുവിന്റെ പേരും പറഞ്ഞ് അവിടുന്ന് ഞാൻ തന്നെ നേരത്തെ കാടി വാങ്ങിക്കുടിച്ചു. അപ്പൊ കാടിവെള്ളത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ബാലരാമനും സ്വാമിനാഥനും ഒക്കെ എവിടെയാ? അവരൊക്കെ ക്ഷീണം കാരണം സ്ലീപ്പുന്നു. മുതലാളി, മുതലാളി. ഒരു മുതലുമില്ലാത്തവൻ ഇനി എന്തോന്ന് എടുത്തിട്ട് ലാളിക്കാനാണ്. മുതലാളി രക്ഷിക്കണം. ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താടാ, ബാക്കി മുതലാളിമാരെല്ലാം പട്ടിണി കിടന്ന് ചത്തോ? അതല്ല മുതലാളി, ഒരു ജോലിക്കും കുരിക്കും പോകാത്ത എന്റെ മകനെ കുറെ ബംഗാളികൾ കൂടി പണിക്ക് വേണ്ടി പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോകാൻ അവനെന്താടാ, CC അടയ്ക്കാത്ത വണ്ടിയോ? അയ്യോ അതല്ല, അവർ ബലം പ്രയോഗിച്ച എന്റെ മകനെ പിടിച്ചോണ്ട് പോയത്. അതിനൊക്കെ അവർക്ക് കൂട്ടുനിന്നത് ആ ആനപ്പാറയിലെ അച്ചാമ്മയാ. ഇന്നലെ കണ്ട സിനിമയുടെ ഹാങ്ങോവർ മാറിയില്ല. വക്കീലിന്ന് വീലെടുത്തു. ഏത് കാറിന്റെ? അയ്യോ അതല്ല, വക്കീലിന്ന് ലീവ് എടുത്തെന്ന്. അച്ഛാ ഇതേതോ ജോലിക്കാരിമാ, നമ്മളതിൽ ഇടപെടണ്ട. ആ വിട്ടോ വിട്ടോ, പണിയെടുത്ത് ജീവിക്കുന്നവരെ അച്ഛനിഷ്ടമല്ല, വിട്ടോട. 660-ൽ പോകാൻ എന്നാ നീ പോയിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം.
എല്ലാം മുതലാളി, ഈ വാശിയും വൈരാഗ്യം ഒക്കെ എത്ര നാളായി നിങ്ങൾ അച്ഛനും മക്കളും പണയം വെച്ചും പലിശക്കെടുത്തും വീട്ടിലിരുന്ന് തിന്നാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കെന്തെങ്കിലും പണിക്കിറങ്ങിപ്പോയിക്കൂടെ? എന്നിട്ട് പഴയതൊക്കെ മറന്നുകൂടെ? ഏ മരടോണിയോ? അല്ല, മറക്കണോടോന്ന്. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? ഞാൻ ആനപ്പാറയിൽ കിടന്ന് 16 കൊല്ലം ബാലവേല ചെയ്തത് മറക്കണോടോ? എടോ മറക്കണോന്ന്. എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, ആനപ്പാറയിൽ ജോലിക്ക് വന്ന ബംഗാളിയുടെ കൂടെ പോയത് ഞാൻ മറക്കണോടോ? എടോ മറക്കണോന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുത്തി എന്റെ ഭാര്യ ഈ വീടിന്റെ മഹാലക്ഷ്മി മിറ്റത്ത് കിടന്ന് പടഞ്ഞ് പടഞ്ഞ് മരിച്ചതെന്ന് ആ പറഞ്ഞ കളഞ്ഞ മറക്കണോടോ? അതിനൊക്കെ കൂട്ടിയുന്നത് ആനപ്പാറയിലെ തത്തമ്മയോ? അല്ല, ആ അച്ചാമ. അന്ന് തുടങ്ങിയത് ഈ ജിംബ്രൂട്ടൻ പി പിക്ക് ആ കുടുംബത്തിനോടുള്ള പക. ജിംബ്രൂട്ടൻ പി പിയോ? അതാരാണ്? അത് ഞാൻ തന്നെ. അന്ന് ആനപ്പാറയിൽ നിന്നും 500 രൂപ കളവ് പോയി. അന്ന് അച്ചാമ പറഞ്ഞു വരുത്തി അത് മോഷ്ടിച്ചത് ഞാനാണെന്ന്. അന്ന് നാട്ടുകാർ എനിക്കിട്ട വെളിപ്പേരാടോ 500 ആണെന്ന്. ആ സംഭവത്തിന് ശേഷം ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കാതായി. അന്ന് തൂക്കിയിട്ടതാ ഈ ബോർഡ്. കീബോർഡ്? അല്ല, ഈ ബോർഡെന്ന്. അത് കൊള്ള, ഒരു പണിക്കും പോകാതെ ഇങ്ങനെ തൂക്കിയിട്ടാൽ മതിയോ? ആ സംഭവത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നടന്ന നാട്ടുകാർ ഉറക്കെ വിളിച്ചു കൂവും, കള്ളൻ കള്ളനെന്ന്. അന്ന് ഞാൻ ശപഥം ചെയ്തതാ ഞാനും എൻ്റെ പിള്ളേരും ഇനി പണിയെടുത്ത് ജീവിക്കില്ല എന്ന്. ഞങ്ങൾക്കില്ലാത്ത ജോലി ഇനി ഒറ്റ ഒരുത്തിനെ കൊണ്ടും ചെയ്യിക്കത്തില്ല എന്ന്. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യ്, എന്റെ പിള്ളേരെ ഇങ്ങോട്ട് വിളി. വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം വിശന്ന് കണ്ണും തലയും കറങ്ങി ഇവിടെ തന്നെ ഉണ്ട്. എടാ ബാലരാമ, എടാ സ്വാമിനാഥ. പട്ടിണി കിടന്നാൽ എന്താ, ചിരിക്കൊരു കുറവുമില്ല. അച്ഛന്റെ മുന്നിൽ നിന്നാണോ നീ പുകവലിക്കുന്നത്? ഇത് പുകവലിക്കുന്നതല്ല, ബിപിയ. എവിടാ സ്വാമിനാഥൻ? അച്ഛനെന്നെ വിളിച്ചായിരുന്നു. ഞാൻ നല്ല ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് സിനിമ? വേലക്കാരൻ. നടത്തടാ, നിനക്കെങ്ങനെ തോന്നിയടാ ഈ വാക്കുകൂടെ ഉച്ചരിക്കാൻ? ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. ആ ടി വി ഞാൻ തല്ലി പൊട്ടിക്കും. അത് നടക്കില്ല, ആ ടി വി വിറ്റിട്ടാ ഞാൻ ഈ കോട്ടും ബി പിയും വാങ്ങിയ. ഞാൻ ആ അച്ചോമയുടെ വീട്ടിൽ പോയി പാത്തിരുന്നാണ് ആ ടി വി കണ്ടത്. നാണം കെട്ടവൻ. ആ ഇളയവൻ രാമഭദ്രൻ എവിടെയാടാ? അച്ഛനെ കേറി അച്ഛാച്ചാന്ന് വിളിക്കുന്നു. അതല്ല, അച്ഛാന്ന് വിളിച്ചപ്പോ അതിന്റെ ഇടയ്ക്കൊരു തുമ്മൽ വന്നതാ. അച്ഛാ, ഇപ്പം കറക്റ്റായി. നാളത്തില് ആ പത്രക്കാരനോട് ഇവിടെ പത്രം ഇടണ്ടാന്ന് പറയണം. അതെന്താടാ? ആ പത്രക്കാരൻ നമ്മുടെ വീട്ടിൽ തൊഴിൽ വാർത്ത കൊണ്ടിട്ടു, ധിക്കാരി. ആ പാട്ടിക്ക് അത്ര വലിയ അഹങ്കാരമോ? അവനോട് പറയണം നാളെ മുതൽ അവന്റെ പത്രം ഇവിടെ ഇട്ടു പോകരുതെന്ന്. ഹല്ലേലും, നാളെ മുതൽ അവൻ പേപ്പർ ഇടില്ല. 6 മാസത്തെ കാശ അവന് കൊടുക്കാനുള്ളേ. നിങ്ങൾ അറിഞ്ഞോ അവൾ ജോലിക്കിറങ്ങിയെന്ന്? എന്ത് ആരാച്ചാരോ? അല്ല, ആരാച്ചാന്ന്. വേറെ ആര്? ആനപ്പാറയിലെ അച്ഛാമ്മയുടെ കൊച്ചുമകൾ മാലു. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് അവക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കണം. ഇവിടെ നിന്ന് ചിരിച്ചത് മതി കേട്ടാ, ബാക്കി അവിടെ. ഹലോ,
അയ്യോ അയ്യോ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇല്ല, എന്നെ ജോലി എടുത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അയ്യോ, നീ എന്നല്ല, ആനപ്പാറയിൽ ഒറ്റയൊരുത്തിയെയും ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടി, നിന്റെ ചട്ടിയും കുട്ടയും വട്ടയും എടുത്തോണ്ട് പോടി, അല്ലെങ്കിൽ ഞാനിതെല്ലാം ചവിട്ടിപ്പൊളിക്കും. ഷീല. അയ്യോ, ഷീലയല്ല, മാലു. മാലു, വേണമെങ്കിൽ നമുക്കൊരു തൊഴിലില്ലായ്മ പാട്ടൊക്കെ പാടി അമ്മരം ചുറ്റി പ്രേമം നടത്താം. ഇതിനെ നിങ്ങൾ അനുഭവിക്കും. അയ്യോ ചേട്ടാ, ഇവക്ക് വലിവിന്റെ അസുഖമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് പണി കിട്ടും, നമുക്ക് ഓടി രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഒരു സെൽഫി എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നെ പറഞ്ഞു വിട്ട കാര്യം അച്ഛൻ വിശ്വസിക്കില്ല. അയ്യോ എന്റെ അമ്മേ, സെൽഫി എടുക്കാൻ പറഞ്ഞപ്പോ രാമഭദ്ര പിടിച്ചു അല്ലേ? രാമഭദ്ര വിട്ടോടാ. ഓ, ചേട്ടനോട് നിന്നിട്ടാണോ അമ്മയെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിക്കുന്നത്? ഡാ, നീ പേടിക്കണ്ട, ഞാൻ ആ തത്തയുടെ ചുണ്ടത്ത് സൂപ്പർ ഗ്ലൂ തേച്ചു വെച്ചിരിക്കല്ലേ. പിന്നെ ആ ചീട്ടെടുത്തേ, ചീട്ടെടുത്തേ, തത്ത കൂട്ടി നിറങ്ങത്തുമില്ല, ചീട്ടെടുക്കത്തുമില്ല. എങ്ങനുണ്ട്, എങ്ങനുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം, പേക്കട നിന്റെ അമ്മയുടെ ചുണ്ടത്ത് സൂപ്പർ ഗ്ലൂവ് എടുത്തേക്കാൻ എന്റെ കൊച്ചുമോളുടെ ഭാവിക്ക് വേണ്ടി തത്തെ കൊണ്ടുതല്ല, നിന്റെ തന്റെ കൊണ്ടുവരും ഞാൻ ചീട്ടെടുപ്പിക്കും. ഞാനിനി ആ ബംഗാളികളുടെ കൂടെ പണിക്ക് പോകുന്നില്ല. ആ രാമഭദ്രൻ എന്നെ നാണം കെടുത്തി വിട്ടു. അത്രക്കെ വാടായിക്കൊണ്ട് അവനെ ഇന്ന് ഞാൻ നിക്കട അവിടെ കേറി പോടാകത്ത്. ഇല്ലമ്മേ, അവന് രണ്ടെണ്ണം കൊടുക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാൻ ചെന്നിട്ട് ഒരാഴ്ചയാണ് നീ ആശുപത്രി കിടന്നത്. കേറി പോടാവിടുന്ന്. അല്ലെങ്കിലും അച്ചാമ്മയ്ക്ക് അച്ചാമ്മയുടെ മക്കളാണല്ലോ വലുത്, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൂച്ച കുഞ്ഞെന്നാണല്ലോ. ഏ, നീ എന്താ ഈ പറയണത്? ആരാട് നിന്നെ കളിയാക്കിയത്? ആ രാമഭദ്രൻ അപ്പൊ ആരാട് പകർപ്പ് ഇട്ടിട്ടത്? നീ അവനെ പ്രേമിക്കണം. അയ്യോ, പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതിയോ? അഭിനയിച്ച കൊല്ലിഞ്ഞേ. അയ്യോ, പിന്നെ ഞാൻ എന്തു വേണം? അവനെ പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കണം, അതോടെ അവന്റെ ജീവിതം നശിച്ചോളും. നീ പറഞ്ഞാൽ അവൻ പോയി വെട്ടണം, ആ 500 തെങ്ങിന്റെ തടം വെട്ടണം, അത് മടങ്കല്. അങ്ങനെ അവനെ കൊണ്ട് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് അവന് മേടിച്ചു കൊടുക്കണം. അങ്ങനെ പണിയെടുത്ത് ജീവിക്കില്ല എന്ന് പറഞ്ഞ 500 എന്റെ മുന്നിൽ മുട്ടുകുത്തണം. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ, പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി, ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. കുറുനീല കൊണ്ടൻ മനസ്സിൽ ഏഴുനീല പന്തൽ ഒരുങ്ങി, ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളി കുറുങ്ങി, കിളിമരത്തിന്റെ തളിർ ചില്ല തുമ്പിൽ കുണുങ്ങുന്നു മെല്ലെ കുരു കുത്തിമുല്ല. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ. മാലു, 1-4-3. അയ്യോ, എനിക്ക് മനസ്സിലായി, ഐ ലവ് യു എന്നല്ലേ. അല്ല, ഇന്നലെ നിന്നെ ജോലി സ്ഥലത്ത് കാണാൻ വന്ന വണ്ടി കൂലിയ 143 രൂപ. എന്റെ കൊച്ചു രാമഭദ്രൻ മുതലാളി, അല്ലേലും നിങ്ങക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. ആര് പറഞ്ഞു സ്നേഹമില്ലെന്ന്? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കൊരു ടച്ചിന്റെ മൊബൈൽ വാങ്ങി തരുമോ? എന്തിനാ? നമ്മുടെ രണ്ടിന്റെയും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്കും ഷെയറും വാങ്ങിക്കാനാ? ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടാ നിനക്ക് ലൈക്കും ഷെയറും കിട്ടും, പക്ഷേ എനിക്ക് എന്റെ അച്ഛന്റെ കയ്യിന്ന് ഷെയറും കിട്ടില്ല, എന്റെ ലൈഫും പോവും. ഞാൻ ഇനി കൊച്ചുമുതലാളിയോട് മിണ്ടില്ല. ചേട്ടാ, രാമഭദ്ര എന്താടാ നീ ഡാഷ് കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? എന്നാ തോന്നുന്നേ നായൻകുട്ടി? അതെന്താ? മാലുവിന് ഒരു മൊബൈൽ വേണമെന്നാ പറയുന്നേ. അതിനെന്താ? നീ ഒരു ഓപ്പോടെ സെറ്റ് വാങ്ങിക്കൊടു. സെറ്റ് വാങ്ങാൻ പൈസ വേണം, പൈസ വേണമെങ്കിൽ പണിക്ക് പോണം. പണിക്ക് പോവാൻ ചേട്ടന്മാരും അച്ഛനും സമ്മതിക്കില്ല. എന്നാ നീ ഒരു കാര്യം, മാലുവിന് പകരം നിന്റെ ചേട്ടന്മാരെ പോയി കല്യാണം കഴിച്ച്.
നിന്റെ സാമയത്തെ മാസാമാസം തിരുവല്ല മലയിൽ പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ? അറിയാം. തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഉണ്ട്. നിന്റെ സാമയത്തിന് അവിടെ 4 പണിസൈറ്റുകളുണ്ട്. ആ സൈറ്റുകൾ നോക്കി നടത്തുന്നത് അവിടുത്തെ ഒരു മൈക്കാടുകാരി തങ്കമണിയാണ്. അതുകൊണ്ട് നീ അവളെ പ്രേമിച്ച് ജോലിക്ക് പോയി സുഖമായി ജീവിക്കാൻ നോക്ക്. അല്ലാതെ നിന്റെ ചേട്ടന്മാരെ പോലെ പട്ടിണി കിടന്ന് ചാവാൻ നോക്കണ്ട. നമുക്കെവിടെങ്കിലും പോയി ജോലിയെടുത്ത് സ്വസ്ഥമായി ജീവിക്കാം. അമ്പിടി പിടുക്കി, നീ പറഞ്ഞാൽ അവൻ പോയി വെട്ടോ? 500 തെങ്ങിന്റെ തടം വെട്ടും എങ്കിലാ അമ്പട്ടെടുത്ത് അവന്റെ കൊടുക്ക്. അവൻ വെട്ടട്ടെ തടം. അത് ശരി. അപ്പൊ നീ അച്ഛനെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാൻ ഈ കണ്ടത് സത്യമാണെങ്കിൽ ഈ 500 3 മക്കളെ ഉള്ളൂ. അതല്ല ഞാൻ ഈ കണ്ടത് സ്വപ്നമാണെങ്കിൽ അപ്പോഴും ഈ 500 മക്കളെ ഉള്ളൂ. അച്ഛനെ ധിക്കരിച്ച്, എനിക്കൊരു ജോലി വേണ്ട. വെട്ടടാ തെങ്ങിന് വട്ടത്തിനൊരു തടം. അച്ഛൻ പറയട്ടെ. അച്ഛൻ പറഞ്ഞു, നിന്റെ അച്ഛന്റെ വിശപ്പിന്റെ കൊലവിളി എനിക്ക് കേൾക്കാം. ഒന്ന് കാതോർത്താൻ നിന്റെ അച്ഛന്റെ വയറ്റിലെ വിരിയുടെ തെറിവിളി വരെ എനിക്ക് കേൾക്കാം. വെട്ടടാ തടം. കൊള്ളാലു, ഇത് ഏതമ്പലത്തിലെ ഘോഷയാത്രയാണടാ? ഇത് ഘോഷയാത്രയൊന്നും അല്ല, ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വന്നതാ. ഏതാ ഈ ആനപ്പാറ? അങ്ങനെ വരട്ടെ, ഇതാണ് ആനപ്പാറ വീട്. അപ്പൊ ഈ ആനപ്പാറ വീടിന്റെ എതിർവശത്തെ 500 എന്ന് വിളിക്കുന്ന ജംപ്രൂട്ടൻ BP? അത് ഞാനാ. ആ, നിങ്ങളുടെ വീടാ ജപ്തി ചെയ്യാൻ വന്നത്. ആനപ്പാറ വീടാ ബാങ്കിൽ അടയാളം തന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇനി ഈ ജപ്തിയിൽ നിന്ന് എങ്ങനെ ഒഴിവാകും? ഇപ്പൊ സമാധാനമായല്ലോ 500 മുതലാളി. നിങ്ങളുടെ ഈ വാശി കാരണമാണ് നിങ്ങളുടെ മക്കള് നശിച്ചു പോകുന്നത്. ഞങ്ങളുടെ അമ്മ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളുടെ മകന്റെ മടി മാറ്റി ജോലിക്ക് പോകാൻ പ്രേരിപ്പിച്ചതോ? നിങ്ങളുടെ ഈ വയസ്സാകാലത്ത് സ്വന്തം മക്കളാണ് ജോലി ചെയ്ത് നിങ്ങളെ നോക്കേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകൂത്തണോ അല്ലേ? ഇനി നമുക്ക് പണിയെടുത്ത് കടവെല്ലാം തീർത്ത് സുഖമായി ജീവിക്കാം. അതേടാ, എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. ഓർമ്മയിരിക്കട്ടെ. ജ്യോതിഷേട്ടാ, ചിരിക്കുടുക്ക, സ്പൂഫിന് നിങ്ങൾ തിരഞ്ഞെടുത്ത സിനിമ വളരെ നല്ല സിനിമയാണ് ഗോഡ് ഫാദർ. നന്നായിട്ടുണ്ട്. ഇതിലൊരു ചെറിയ സജഷൻ എനിക്ക് പറയാനുള്ളത്, പണിയെടുക്കുന്നതിൽ വിരോധമുള്ള ഒരു 500 എന്നുള്ളതിൽ ആ ബേസിക് തോട്ടിൽ ഹ്യൂമർ അല്പം കുറവാണ്. എന്തു തോന്നുന്നു അനീഷേ? ഞാൻ പറഞ്ഞതിൽ സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഹ്യൂമർ കിട്ടുമെന്ന് ഉദ്ദേശമാണ് ചെയ്തത്. അതെ, ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടുത്ത സ്കിറ്റിൽ ആലോചിക്കുമ്പോൾ ഹ്യൂമറിന് സാധ്യതയുള്ള പ്ലോട്ട്, സിറ്റുവേഷൻസ് എല്ലാം തേടി നിങ്ങൾ പോകും. ബാക്കി നിങ്ങൾ ഇപ്പോൾ ക്യാരക്ടറൈസേഷനൊക്കെ രസമായിരുന്നു. ഒരിക്കലും രാമഭദ്രനെ സത്യം മാഷായിട്ട് നമ്മൾ ആരും സങ്കല്പിക്കില്ല. മായംകുട്ടിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത് MN NMPR സാർ. അത് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത അതൊക്കെ ചേഞ്ചാണ്, അതൊക്കെ ഹ്യൂമറാണ്. ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരുപാട് അറ്റംപ്റ്റ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ചെയ്തു കൊടുക്കും. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജ്യോതിഷേട്ട, ശ്വേതിജി, ടീം ചിരിക്കുടുക്ക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. NN പിള്ള സാറിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, അത് സൂപ്പർ അനീഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒബ്വിയസ്ലി ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആശയം നിങ്ങൾ എടുത്തത്, ദാറ്റ് വർക്ക് ചെയ്യരുത് അല്ലാതെ ജോലി ചെയ്യരുത് എന്നുള്ള ഒരിത് ഉൾക്കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പകരം പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പറയാം റെസ്റ്റ് തരണില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് എന്തെങ്കിലും ഒരു ഒരു ഹ്യൂമർ ഉണ്ടാവും. പക്ഷേ ഓൾ ഇൻ ഓൾ ഓക്കെ. റിമി, ടീം ചിരി കൊടുക്ക, ഇവർക്ക് ഇത്ര കൂടി ചിരി കൊടുക്ക ഇനി അടുത്ത സ്റ്റേറ്റില് ഞങ്ങൾക്കും. പഴയകാല ആൾക്കാർ എങ്ങനെയായിരിക്കും ഈ സിനിമയിൽ വന്നാൽ എന്ന് നിങ്ങൾ വേറിട്ട വഴിയിലൂടെ ചിന്തിച്ചു.
അങ്ങനെ ചിന്തിച്ചതിന് ഫലമായിട്ട് നിങ്ങളുടെ ഫിഗർ വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവരും സൂപ്പറായിട്ട് മേക്കപ്പ് ആണെങ്കിലും ആ പഴയ കാല താരങ്ങളൊക്കെ നല്ലതായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈടി കൊടുക്കാം. അതിൽ ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സൈഡൊക്കെ വെച്ചത് കറക്റ്റായിട്ട് ഞെട്ടിപ്പോയത് ബാലൻ കെ നായർ സാറ് എന്നിട്ട് തോന്നും അല്ലേ? അദ്ദേഹമായിരുന്നു. ഓ, അത് കലക്കി. മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ്, സ്റ്റാർട്ട് വിത്ത് മൃതുല. എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഇവിടെ ഇരിക്കുന്നവരായിരുന്നാലും. താങ്ക് യു. ഓക്കെ, മോചിത. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമായി. സജീനേ, ശ്രുതി, വാട്ട് യു ഫീൽ? Absolutely enjoyed. Of course, ചേരി കൊടുക്ക, നിങ്ങളുടെ പെർഫോമൻസിൽ നോക്കിയാൽ ക്യാരക്ടറൈസേഷൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും സജി മൈ ഡാർലിംഗ് എന്ത്, വൺ ഓഫ് മൈ ഫേവറേറ്റ്, അബ്സല്യൂട്ട് ഫേവറേറ്റ് എല്ലാവരും. അപ്പോൾ അടുത്ത പ്രാവശ്യത്തിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും കള്ളനും പോലീസും എന്ന ഈ സ്കെഡ്യൂളിലെ കഴിഞ്ഞ റൗണ്ടിന് ഭയങ്കര നല്ല മാർക്സും റിവ്യൂസും ആയിരുന്നു. സോ ദിസ് ടൈം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. റിമി ഓൺ 30, 27. ഈ ഒരു സിനിമ സ്പൂഫ് റൗണ്ടിന് ലഭിക്കുന്ന സ്കോറേഴ്സ് 90/100. मुझो को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के मुझो को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के ऑल द रजनी फैंस डोंट मिस दैट चांस We are making memories by clicking the selfie expert over phone F3. ചിരിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു അധ്യായവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. എന്താ മോന്റെ പേര്? എന്റെ പേര് മഹേഷ്. സ്നേഹമുള്ളവർ എന്നെ മഹി എന്ന് വിളിക്കും. അപ്പൊ ഞാൻ നിന്നെ മൈ മൈ മരുമകനെ എന്ന് വിളിക്കോട്ടെ. എന്റെ ഭാര്യനെ അവര് വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് സിറിഞ്ച് കൊണ്ട് സിറിഞ്ച് കൊണ്ടല്ലേ കുത്തിയത്? അല്ലാതെ കാളെ കൊണ്ടല്ലോ കുത്തിച്ചത് നിന്റെ പെണ്ണും പുള്ള. നീ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യമേ പെണ്ണ് കാണല്ലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിന്നാ. പണ്ട് ഞങ്ങളുടെ കാലത്ത് പെണ്ണ് കാണാൻ ചെന്നാൽ പെണ്ണ് ജനലിക്ക വന്നൊന്ന് നിൽക്കും, കണ്ടാൽ കണ്ട്. ആ, അതാ വീട്ടുകാർക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായുണ്ടോ തന്നെ ഒന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന്. വേണ്ട, നീ എന്നെ ഇവിടെ ഇങ്ങനെ ട്രിപ്പ് ഇട്ട് കിടത്താൻ നോക്കണ്ട. നീ എനിക്കിട്ട് കുത്തിവെപ്പ് എടുക്കാൻ നോക്കണ്ട. നിന്റെ അനസ്തീഷ്യയിൽ ഞാൻ വീഴൂല. അയ്യേ, ഈ ശാന്തമ്മയുടെ ആരാണ്? പുള്ളിക്കും ഭയങ്കര വയറുവേദന. വയറുവേദനയോ? നോക്കട്ടെ.